ഇന്ന് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബ്രോക്കൺ ഗ്ലാസ് ജെല്ലി പുഡിങ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അതിനു വേണ്ടിയിട്ട് 3 ഫ്ലേവറിലുള്ള ജെല്ലിയുടെ മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫ്ലേവർ വെച്ചിട്ടും ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഫ്ലേവറും യൂസ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാക്കറ്റിൻ്റെ ബാക്കിൽ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ജെല്ലി സെറ്റ് ചെയ്യുക. ആകെ ഒരു വ്യത്യാസം, ഇതിൽ പറഞ്ഞേക്കുന്ന അളവിൽ വെള്ളത്തിൽ പകുതി വെള്ളം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 3 ഫ്ലേവർ എടുത്തേക്കുന്നത് സ്ട്രോബെറി, ഓറഞ്ച്, പൈനാപ്പിൾ. പകുതി വെള്ളം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കണേ. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ചൈന ഗ്രാസ് എടുത്തേക്കണത് കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കുക. മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ജെല്ലി സെറ്റ് ചെയ്യാനായിട്ട് പകുതി വെള്ളം എടുത്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കിത് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി ഹാർഡായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പകുതി വെള്ളം എടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. 1.5 ലിറ്റർ പാലിന് ശരിക്കും 1.5 പാക്കറ്റോളം ജെല്ലിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനും എടുക്കണില്ല കേട്ടോ ഞാനിതിലേക്ക്. അപ്പോൾ എല്ലാ ഫ്ലേവറിൻ്റെയും പകുതിയോളം മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ വെറുതെ ജെല്ലി കഴിക്കാനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലിലേക്ക് ചേർക്കാനുള്ള ചൈന ഗ്രാസ് ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ടത് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ചിട്ടാണെങ്കിൽ സ്ലോ ഫയറിൽ വെച്ചിട്ട് ഉരുക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അത് ചില്ല് ചില്ല് പോലെ കാണാൻ പറ്റും, അത് കുഴപ്പമില്ല കേട്ടോ. അത് പാലൊന്നും കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതങ്ങ് മെൽറ്റായിട്ട് വരും. ഗ്യാസ് ഓഫ് ചെയ്യാന്നിട്ട് അതിലേക്ക് നമുക്കൊരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് അടിച്ച് എടുക്കാം. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. ഇപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പാത്രം എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ജെല്ലി പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾക്കിഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലും ഷേപ്പിലുമൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 3 ഫ്ലേവറിൻ്റെയും പകുതി വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ പാത്രം ഒന്ന് ബട്ടർ വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ബട്ടർ ഒന്ന് തൂകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീമോൾഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ജെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 3 ഫ്ലേവറിലുള്ളതായ കാരണം മിക്സ് ചെയ്തിട്ട് ഇടുക. അതിൻ്റെ മുകളിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ജെല്ലി, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പാലിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൂടിൽ തന്നെ ഒഴിക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് അടിച്ചു വയ്ക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് പാട കെട്ടാതിരിക്കും. എന്നിട്ട് അത് അവിടെ ഇരുന്നിട്ടൊന്ന് തണുത്തൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാത്രത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ചെറിയ കപ്സിലും സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയുടെ സൈസിൽ ആണ് ജെല്ലി കട്ട് ചെയ്തെടുത്തേക്കണം. ചെറിയ കപ്പല്ലേ, ആദ്യം ജെല്ലിയിട്ടു പിന്നെ പാലൊഴിച്ചു പിന്നെ ജെല്ലിയിട്ടു, അങ്ങനെ ഇതും ലെയർ ലെയർ മാതിരി ചെയ്യാം. പക്ഷെ നമുക്ക് ലെയറായിട്ടല്ല കേട്ടോ കാണുക, ഉള്ളിലിങ്ങനെ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലിങ്ങനെ ജെല്ലിയുടെ പീസ്. ഇപ്പോൾ പാലിൻ്റെ മിക്സ് ചൂടാറി വരുമ്പോഴത്തേനും പതുക്കെ സെറ്റാവാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ജെല്ലി ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഇടയിൽ ജെല്ലിയൊക്കെ. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പുഡിങ്ങാണിത്. നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. താഴെ ഒരു പാത്രം വെച്ചിട്ട് കമിഴ്ത്തി ഒന്ന് പതുക്കെ കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരും. നമ്മൾ ആ പാത്രത്തിൽ ബട്ടർ തൂകിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് പെട്ടെന്ന് ഇളകി വരാൻ കാരണം. കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചില സ്ഥലങ്ങളിൽ ഈ പുഡിങ്ങിനെ കത്തീഡ്രൽ വിൻഡോ ജെല്ലി പുഡിംഗ് എന്നും പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ പറയാം കേട്ടോ.
താങ്ക് യു.